I hope you are doing good. Are you practicing English sentences? Practice is the key to success. Practice is the key to success. ഇന്നത്തെ വീഡിയോയില് നാം ഡു ഡസ് ഇവ ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകളാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ മറക്കരുതേ. ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാ ക്ലാസ്സിലേക്ക് പോകാം. നാം ഇന്നലെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതായ വാചകങ്ങൾ എങ്ങനെ ചോദ്യത്തിലേക്കും നിശ്ചിത രൂപത്തിലേക്കും മാറ്റാമെന്ന് മനസ്സിലാക്കാം. ഡു ഡസ് എന്നിവയുടെ അർത്ഥം ചെയ്യാറുണ്ട്, ചെയ്യുക എന്നീ അർത്ഥങ്ങളാണ്. എന്നാൽ ചെയ്യാറില്ല, ചെയ്യുന്നില്ല എന്ന് പറയുവാൻ വേണ്ടി ഡുവിന്റെ കൂടെ നോട്ട് ചേർത്ത് പറയാം. ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട്. ഡസിന്റെ കൂടെ നോട്ട് ചേർത്ത് പറയാം ഡസ് നോട്ട്, ഡസിന്റ്. പ്രാക്ടീസ് ചെയ്യാം. ഡസ് നോട്ട് എന്ന് പറയുന്നത് ഡസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഡസിന്റ്. ഡു നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഡോണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ വോക്ക്, ഞാൻ നടക്കാറുണ്ട്. ഐ വോക്ക്, ഞാൻ നടക്കാറുണ്ട്. ഞാൻ നടക്കാറില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? ഐ ഡോണ്ട് വോക്ക് അല്ലെങ്കിൽ ഐ ഡു നോട്ട് വോക്ക്. ഐ ഡോണ്ട് വോക്ക്, ഞാൻ നടക്കാറില്ല. ദേ വോക്ക്, അവർ നടക്കാറുണ്ട്. ദേ ഡോണ്ട് വോക്ക്, അവർ നടക്കാറില്ല. ഹി വോക്സ്, അവൻ നടക്കാറുണ്ട്. ഹി വോക്സ്, അവൻ നടക്കാറുണ്ട്. അവൻ നടക്കാറില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? ഹി ഡസന്റ് വോക്ക്. ഹി ഡസന്റ് വോക്ക്. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിച്ചാല് ഹിയർ, ഷിയർ, ഇറ്റ് എന്നിവ സബ്ജക്റ്റായി വരികയാണെങ്കിൽ വെർബിനോട് കൂടി എസ് കൂടി ചേർക്കണം എന്നൊരു നിയമം ഉണ്ട് എന്ന് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ. എന്നാൽ നെഗറ്റീവ് സെന്റൻസ് പറയുമ്പോൾ അതിന്റെ കൂടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഹി പ്ലേസ് ക്രിക്കറ്റ്. ഹി പ്ലേസ് ക്രിക്കറ്റ്. ഹി ഡസന്റ് പ്ലേ ക്രിക്കറ്റ്. ഹി ഡസന്റ് പ്ലേ ക്രിക്കറ്റ്. നമുക്ക് കൂടുതൽ സെന്റൻസുകളിലേക്ക് പോകാം. They go to school. അവർ സ്കൂളിൽ പോകാറുണ്ട്. അവർ പോകാറില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? They don't go to school. They don't go to school. നീ വൈകി വരാറില്ല, അതെങ്ങനെ പറയാം? You don't come late. You don't come late. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്യാറില്ല. I don't do my homework. I don't do my homework. അവർ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. They don't speak English. They don't speak English. അത് പ്രവർത്തിക്കുന്നില്ല. It doesn't work. It doesn't work. അവൾ നന്നായി പാകം ചെയ്യുന്നില്ല. She doesn't cook well. She doesn't cook well. അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറില്ല. He doesn't come here every day. He doesn't come here every day. മഴ പെയ്യുന്നില്ല. It doesn't rain. It doesn't rain. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ സോ. ഐ ഡോണ്ട് ഫീൽ സോ. ഈ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാറില്ല. അതെങ്ങനെ പറയാം? ദീസ് ചിൽഡ്രൻ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. ദീസ് ചിൽഡ്രൻ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. നീ നടക്കാറുണ്ടോ? ഡു യു വോക്ക്? ഡു യു വോക്ക്? നീ നടക്കാറില്ലേ? ഡോണ്ട് യു വോക്ക്? ഡോണ്ട് യു വോക്ക്? നീ സ്കൂളിൽ പോകാറുണ്ടോ? ഡു യു ഗോ ടു സ്കൂൾ? ഡു യു ഗോ ടു സ്കൂൾ? നീ സ്കൂളിൽ പോകാറില്ലേ? നീ സ്കൂളിൽ പോകാറില്ലേ? ഡോണ്ട് യു ഗോ ടു സ്കൂൾ? ഡോണ്ട് യു ഗോ ടു സ്കൂൾ? നിനക്കറിയാമോ? ഡു യു നോ? ഡു യു നോ? നിനക്കറിയില്ലേ? ഡോണ്ട് യു നോ? ഡോണ്ട് യു നോ? അത് പ്രവർത്തിക്കുന്നുണ്ടോ? ഡസ് ഇറ്റ് വർക്ക്? ഡസ് ഇറ്റ് വർക്ക്? നീ എന്നെ ഓർക്കുന്നുവോ? ഡു യു റിമെമ്പർ മീ? ഡു യു റിമെമ്പർ മീ? നിങ്ങൾ എന്റെ കൂടെ വരുന്നോ? ഡു യു കം വിത്ത് മീ? ഡു യു കം വിത്ത് മീ? അവൾ എവിടെ താമസിക്കുന്നു? Where does she live? Where does she live? Where does she live? നീ എങ്ങനെയാ സ്കൂളിൽ പോകുന്നത്? How do you go to school? How do you go to school? നീ എപ്പോഴാണ് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നത്? When do you come back from the school? When do you come back from the school? നീ അതിനെ പറ്റി എന്ത് പറയുന്നു? What do you say about it? What do you say about it? നീ എപ്പോഴാണ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നത്? When do you have breakfast? When do you have breakfast? ആരാണ് നിന്നെ സഹായിക്കുന്നത്? Who helps you? Who helps you? ആരാണ് അങ്ങനെ പറയുന്നത്? Who says so? Who says so? ആരാണ് പത്രം കൊണ്ടുവരുന്നത്? Who brings the newspaper? Who brings the newspaper? ഇവിടെ നമ്മൾ
ഹു എന്ന് വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡു ഡസ് എന്നിവ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹു എന്നതിന് ശേഷം അവിടെ ബെർബിനോടുകൂടെ യെസ് ചേർത്ത് ക്വസ്റ്റ്യനായി ചോദിച്ചാൽ മതി. ഹു ഇൻവൈറ്റ്സ് ഹിം ആരാണ് അവിടെ പോകുന്നത്? ഹു ഗോസ് ദയർ നീ അവനെ ഇപ്പോഴും സ്നേഹിക്കുന്നോ? ഡു യു സ്റ്റിൽ ലവ് ഹിം നീ എന്തുകൊണ്ട് ക്ലാസ്സിൽ വരുന്നില്ല? വൈ ഡോണ്ട് യു കം ടു ദ ക്ലാസ് വഴി ആർക്കറിയാം? ഹു നോസ് ദ വേ നീ നിന്റെ അച്ഛനെ സഹായിക്കാറുണ്ടോ? ഡു യു ഹെൽപ് യുവർ ഫാദർ അവൾ അവിടെ പോകാറുണ്ട്. ഷീ ഗോസ് ദയർ അവൾ അവിടെ പോകാറില്ല. ഷീ ഡസൻ ഗോ ദയർ അവൾ അവിടെ പോകാറുണ്ടോ? ഡസ് ഷീ ഗോ ദയർ അവൾ അവിടെ പോകാറില്ലേ? ഡസൻ ഷീ ഗോ ദയർ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹോംവർക്ക് ചെയ്യുന്നു. ഐ ഡു മൈ ഹോംവർക്ക് എവരിഡേ അവൾ ചോദിക്കാതെ തന്നെ അവളുടെ ജോലികൾ ചെയ്യുന്നു. ഷീ ഡസ് ഹർ ഡ്യൂട്ടീസ് വിതൗട്ട് ബീങ് ആസ്ക്ഡ് നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഐസ്ക്രീം അവൻ ഗിറ്റാർ വായിക്കുമോ? ഡസ് ഹി പ്ലേ ദ ഗിറ്റാർ എനിക്ക് ചോദ്യം മനസ്സിലാകുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ അവർക്ക് ഉത്തരം അറിയില്ല. ദേ ഡോണ്ട് നോ ദി ആൻസർ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് റീഡിംഗ് ബുക്സ് അവർക്ക് വളർത്തുമൃഗങ്ങൾ ഒന്നുമില്ല. ദേ ഡോണ്ട് ഹാവ് എനി പെറ്റ്സ് അവൻ സാധാരണയായി പ്രഭാത ഭക്ഷണത്തിന് എന്താണ് കഴിക്കുന്നത്? വാട്ട് ഡസ് ഹി യൂഷ്വലി ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് അവൾ പിയാനോ വായിക്കുമോ? ഡസ് ഷീ പ്ലേ ദ പിയാനോ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ സെന്റൻസുകൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പ്രാക്ടീസ് ചെയ്യാം. മേ ഗോഡ് ബ്ലെസ് യു.